അതുകൊണ്ടാണ് നമ്മൾ ടെട്രാമൈസിൻ അതേപോലെയുള്ള ആൻറ്റിബയോട്ടിക് ഗുളികകളൊക്കെ കഴിച്ചാൽ നമ്മളെ മൂത്രം മഞ്ഞ നിറാകുന്നത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 6 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും കഴിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള വിഷാംശങ്ങൾ അടങ്ങിയ മരുന്നുകൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ കിഡ്നി ലിവർ ഒക്കെ കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരും. അത് നമ്മളെ ബ്ലഡിൽ നിന്ന് ഇതിൻ്റെ അംശങ്ങൾ അരിച്ചെടുത്ത് പുറത്ത് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ കിഡ്നിയിലൊക്കെ ഉള്ളത് നമ്മളെ മുടിനേക്കാളും നേർത്ത രക്തക്കുഴലുകളാണ്. അപ്പോൾ ആ രക്തക്കുഴലുകളിലൂടെ ഈ മരുന്നൊക്കെ കൂടി കടന്നു പോകുമ്പോൾ ആ രക്തക്കുഴലുകൾ നശിക്കുന്നു. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ അധികം പ്രായമാകുന്നതിന് മുമ്പ് തന്നെ കിഡ്നി നശിച്ചിട്ടും വൃക്കം നശിച്ചിട്ടും ഒക്കെ ഡയാലിസിസ് അതുപോലെയുള്ള രോഗങ്ങൾക്ക് വിധേയമാകാൻ വേണ്ടി വരുന്നത് അങ്ങനെയാണ്. അതേപോലെ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് ഇതൊക്കെ ഒരു 10-15 കൊല്ലത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു 10-20 കൊല്ലത്തിൻ്റെ ഇടയിൽ വളരെ വർദ്ധിച്ചതായിട്ട് കാണാം. അതേപോലെ പ്രമേഹം വളരെ വർദ്ധിച്ചതായിട്ട് കാണാം. സിസേറിയൻ വളരെ വർദ്ധിച്ചതായിട്ട് കാണാം. ഇപ്പോൾ പണ്ടൊക്കെ 90% സ്ത്രീകളും വീട്ടിലാണ് പ്രസവിച്ചിരുന്നത്, 10% മാത്രമേ ആസ്പത്രിയിൽ പ്രസവിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ 10% പോലും വീട്ടിൽ പ്രസവിക്കുന്നില്ല, 90% ആസ്പത്രിയിലാണ് പ്രസവിക്കുന്നത്. ഇപ്പോൾ സ്ത്രീകൾ ഗർഭം ധരിച്ചാൽ തന്നെ ഡോക്ടർമാരെ കാണുന്നു, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, എക്സ്റേ എടുക്കുന്നു, സ്കാനിങ് എടുക്കുന്നു, പലതും ചെയ്യുകയാണ്. എന്നിട്ടും നമ്മുടെ മാതാക്കളുടെ ആരോഗ്യം കുറയുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും സിസേറിയൻ ആവുകയാണ് ചെയ്യുന്നത്. 10 പ്രസവം ഉണ്ടെങ്കിൽ ഏതാണ്ട് 50% ഇപ്പോൾ സിസേറിയൻ ആവുക. പണ്ട് 1% പോലും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ മാറ്റം വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടല്ലോ. നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഇതാരുടെ പ്രശ്നമോ എവിടെയുള്ള പ്രശ്നമല്ല, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഭാര്യമാരൊക്കെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ചിന്തയും ചർച്ചയും ആവശ്യമാണ് എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ആൾട്ടർനേറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ വേറെയുള്ള ചികിത്സാ രീതികളെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലെത്തുന്നത്. ഇംഗ്ലീഷ് മെഡിസിൻ അല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത പല മെഡിസിൻസും ഉണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു രോഗവും അല്ലാഹു പടച്ചിട്ടില്ല, അതിനുള്ള പ്രതിവിധി ഇല്ലാതെ എന്ന്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഹദീസാണ്, ഒരു നബിവചനാണ്. കാരണം നമുക്ക് രോഗം ഉണ്ടെങ്കിൽ അതിന് പ്രതിവിധി എവിടെയുണ്ട്? അലോപ്പതിയിൽ അല്ലെങ്കിൽ ആയുർവേദത്തിൽ അല്ലെങ്കിൽ ഹോമിയോപ്പതിയിൽ അല്ലെങ്കിൽ സിദ്ധിയിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടാവും. അത് അന്വേഷിക്കുക, കണ്ടെത്തുക എന്നൊരു ധർമ്മമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അല്ലാതെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ പലപ്പോഴും നമ്മൾ അലോപ്പതി മാത്രം ചികിത്സിക്കുന്നതുകൊണ്ട് ചികിത്സാ രീതി ഉപയോഗിക്കുന്നതുകൊണ്ട് പൊതുവിൽ ആൾക്കാർക്കൊരു നിരാശയാണ്. ഇപ്പോൾ പ്രമേഹം വന്നാൽ അത് മരണം വരെ പോവില്ല, ചികിത്സിക്കാൻ കഴിയില്ല എന്നൊരു ധാരണയാണല്ലോ. അതേപോലെ ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഉടനെ സർജറി ചെയ്യണം എന്നാണ് ജനങ്ങൾ പൊതുവെ ധരിക്കുന്നത്. സർജറി ചെയ്താലും ഇയാൾ രക്ഷപ്പെടുന്നില്ല, ഏറെ 5 കൊല്ലം 6 കൊല്ലമൊക്കെയാണ് പിന്നെ ബാക്കി ജീവിക്കുന്നത്. അതിനെ രോഗിയായിട്ട് ജീവിക്കുകയാണ്, കണ്ടമാനം മരുന്നൊക്കെ കഴിച്ചുകൊണ്ട് ആരോഗ്യം നശിച്ചുകൊണ്ടാണ് പലപ്പോഴും ജീവിക്കുന്നത്. ഇതേപോലെ പ്രഷർ വന്നാൽ മരിക്കുന്നവരെ ഗുളിക കഴിക്കണമെന്നാണ് ഡോക്ടർമാർ സാധാരണ നിർദ്ദേശിക്കുക. അപ്പോൾ ഈ നമ്മൾ അലോപ്പതിയാണ് അവസാനത്തെ വാക്ക് എന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ട് ഇതല്ലാതെ വേറൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്ന് ഒരു കൂമ്പാരം മരുന്നുമായിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഞാൻ ഇതൊക്കെ ഡെയിലി കഴിക്കുന്നതാണ്, ഇതിനെന്തെങ്കിലും ഒരു മോചനം ഉണ്ടോ? അപ്പോൾ മറ്റ് ഡോക്ടർമാരോടൊക്കെ ചോദിച്ചപ്പോൾ മോചനമല്ല, ഏതൊരു പ്രഷറിന് ഗുളികയുണ്ട്, ഓരോ രോഗങ്ങൾക്കും ഇങ്ങനെ ഗുളിക കൊടുത്തിട്ട് ഓരോ ഡോക്ടർമാർ കൊടുത്തതാണ്, അതൊക്കെ കൂടി അത് കഴിച്ചുകൊണ്ട് ഇത് ബോഡിയൊക്കെ വളരെ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സൗണ്ട്, അപ്പോൾ ആ സ്ത്രീക്ക് ഞാൻ സമാധാനിപ്പിച്ചു, ഇൻഷാല്ലാ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അക്യൂപ്പഞ്ചർ ചെയ്തു. അതിന് അക്യൂപ്പഞ്ചർ ചെയ്തിട്ടൊരു 15 ദിവസം കഴിഞ്ഞ് അത് വന്നപ്പോൾ എൻ്റെ പ്രഷറ് നോർമലായി. കഴിഞ്ഞ 15 കൊല്ലമായിട്ട് പ്രഷറിന് ഗുളിക കഴിക്കുന്ന സ്ത്രീയാണ്, നോർമലായിക്കണം. അപ്പോൾ നോർമലായപ്പോൾ അതിന് ഗുളിക നിർത്തിയാലൊരു വിമ്മിഷ്ടം, പ്രയാസമൊക്കെ നിർത്താൻ പറ്റുമല്ലെന്ന്. അപ്പോൾ തൊട്ട റൂമിൽ തന്നെ അവരെ ചികിത്സിക്കുന്ന അലോപ്പതി ഡോക്ടറുണ്ട്, ഇയാദ് എന്നാണ്, ഡോക്ടർ ഇയാദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം എൻ്റെ കടം ജൂനിയറാണ്. അപ്പോൾ ഞാൻ ഇയാദിനെ എൻ്റെ റൂമിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് ഈ സ്ത്രീയുടെ പ്രഷർ എൻ്റെ റൂമിൽ നിന്ന് തന്നെ ഇയാദ് പരിശോധിച്ചു.
പരിശോധിച്ചപ്പോൾ ആ സ്ത്രീയോട് പറഞ്ഞിപ്പോൾ നിങ്ങളെ നോർമലാണ്, നിങ്ങൾക്ക് പ്രഷർ ഇല്ല, നിങ്ങൾ ഗുളിക കഴിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗുളിക കഴിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് സമാധാനമായത്. ആ ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് അവരെ ചികിത്സിപ്പിക്കുന്ന ചികിത്സിക്കുന്ന അലോപ്പതി ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് അതിന് സമാധാനമായത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇയാദിൻ്റെ തന്നെ ഫാദറുണ്ട്, ഡോക്ടർ പി എം കുട്ടി എന്ന് പറഞ്ഞിട്ട്, മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രൊഫസറാണ്, അവിടുത്തെ പീഡിയട്രീഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറായിരുന്നു, ഒരു ജനറൽ പ്രാക്ടീഷണർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ രാവിലെ ഈ ആസ്പത്രി മകൻ്റെ ആസ്പത്രിയിലും വൈകുന്നേരം ഡോക്ടർ പി എം കുട്ടിയുടെ ആസ്പത്രിയിലുമാണ് രോഗികളെ നോക്കാറ്. അപ്പോൾ വൈകുന്നേരം അവിടെ എത്തിയപ്പോൾ പി എം കുട്ടി ഡോക്ടറോട് ഡോക്ടർ എന്നോട് ചോദിച്ചു, 15 വർഷമായിട്ട് പ്രഷറിന് ഗുളിക കഴിക്കുന്ന ഒരു സ്ത്രീയുടെ നിങ്ങൾ ഗുളിക നിർത്തിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് അത്ര വലിയ കാര്യമായിട്ടൊന്നും നിർത്തിയില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഇയാദ് ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പിതാവായ പി എം കുട്ടി ഡോക്ടർക്ക് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു പുതിയ അനുഭവമാണ്, അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങി, 5-6 കൊല്ലമായി അവിടെ പോകാൻ തുടങ്ങിയിട്ട്. പോകാൻ തുടങ്ങിയതിന് കാരണം ഈ ഡോക്ടർ പി എം കുട്ടീൻ്റെ ഒരു സ്നേഹിതനാണ്, അദ്ദേഹം എന്നെ നിർബന്ധിച്ചിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ ഞാൻ പിന്നീട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് മുട്ടിന് വേദന ഉണ്ടായിരുന്നു, അപ്പോൾ പല ചികിത്സയും ചെയ്തു, അലോപ്പതിയൊക്കെ ചെയ്തിരുന്നു, പക്ഷെ അതുകൊണ്ടൊന്നും സുഖപ്പെട്ടില്ല. അവസാനം ഏതോ ഒരു അക്യുപഞ്ചർ ഒരാൾ ഒരു സൂചി കുത്തിയപ്പോൾ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ മുട്ടുവേദന പോയി, പിന്നെ അതുവരെ ഉണ്ടായിട്ടില്ല. ഈ ഒരു അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ച്, നിങ്ങൾക്കത് അറിയാമെന്നുള്ളതുകൊണ്ട് നിങ്ങളെ വിളിച്ച് കൊണ്ടുവന്നതാണ്. എനിക്കത് ആരോടും പറയുന്നതിനും മടിയില്ല എന്ന് അദ്ദേഹം പറയണ്ടേ. അപ്പോൾ ഇത് നമുക്ക് പരിചയമില്ലാത്തൊരു സംഗതിയാണ്. അപ്പോൾ പൊതുവേ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഈ അറബിയിലൊരു പഴഞ്ചൊല്ലുണ്ട്, മനുഷ്യൻ അവൻ അറിയാത്തതിൻ്റെ ശത്രുവാണ്. അപ്പോൾ നമുക്ക് അറിവില്ലാത്തതുകൊണ്ട് നമ്മളതിനെ എതിർക്കും പലപ്പോഴും. പക്ഷെ നമ്മളതിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കിക്കഴിഞ്ഞാൽ, നമുക്ക് അനുഭവം ഉണ്ടെങ്കിൽ നമുക്കത് അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴേ നമ്മളിപ്പോൾ ഇത് ഒരു അക്യുപഞ്ചർ എന്താണെന്നാണ് ചെറുതായിട്ടൊന്ന് വിവരിക്കുക എന്ന് വിചാരിക്കുകയാണ്. ഒരു ചൈനയിൽ, നമ്മുടെ നാട്ടിൽ ആയുർവേദം ഉള്ളതുപോലെ, ചൈനയിൽ വളരെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ. സൂചി കുത്തി ചികിത്സ മാറ്റുകയാണ്. സൂചി എന്ന് പറയുമ്പോൾ വലിയ സൂചിയൊന്നുമല്ല, നമ്മളെ തലമുടീനേക്കാളും നേർത്ത സൂചികളാണ്. വേദനയൊന്നും ഉണ്ടാവില്ല, നമ്മൾ അറിയുന്നേ ചെയ്യില്ല, അത്രയും ചെറിയ സൂചിയാണ്. നമ്മളൊരു സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കാര്യമായിട്ട് അതിനുള്ളൂ. അല്ലാതെ കുത്തി മുറിവേൽപ്പിക്കുക, കുത്തി കഴിഞ്ഞാൽ മുറി രക്തം വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞരമ്പിനും അല്ല കുത്തുന്നത്. നമ്മളെ ബോഡിയിലൊരു 12 എനർജി ചാനൽസ് ഉണ്ടെന്നാണ് ചൈനീസ് ഫിലോസഫി പറയുന്നത്. ആ ചാനൽ, അതൊക്കെ ഓരോ അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട്, ലങ്സുമായിട്ട് ബന്ധപ്പെട്ട്, കിഡ്നിയായിട്ട് ബന്ധപ്പെട്ടത്, അങ്ങനെ പാൻക്രിയാസുമായിട്ട് ബന്ധപ്പെട്ടത്, ഇങ്ങനെ ഓരോ അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ ചാനലുകൾ, ഒരു 100-300 പോയിൻ്റ്സ് ഉണ്ട് നമ്മളെ ശരീരത്തിൽ. അപ്പോൾ അത് ഓരോ രോഗത്തിനും ശരീരത്തിൻ്റെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് ആ പോയിൻ്റുകളിലൊരു സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആ ചികിത്സാ രീതി. ഇപ്പോൾ ഒരു തലവേദന ഉള്ള ആൾക്ക് ഒരു കയ്യിൻ്റെ ഇവിടെ ഈ പോയിൻ്റിൽ ഒരു ചെറിയ സൂചി കൊടുത്താൽ തലവേദന മാറും. ഇതിപ്പോൾ ഒരു സൂചി കൊടുത്താൽ എങ്ങനെ തലവേദന മാറുന്നതെന്ന് ആൾക്കാർക്ക് അത്ഭുതം തോന്നും, പക്ഷെ 5 മിനിറ്റ് കൂടെ നിങ്ങൾക്ക് ആ ഫലം ഉണ്ടാവും. അതേപോലെ മൈഗ്രെയിൻ, മൈഗ്രെയിൻ ഇപ്പോൾ അലോപ്പതിയിൽ കാര്യമായിട്ട് മരുന്നൊന്നുമില്ല കൊടുക്കുന്നത്. എന്താ വെച്ചാൽ അധികം കൊടുക്കുന്നത് വെച്ചാൽ പെയിൻ കില്ലേഴ്സാണ്. പെയിൻ കില്ലേഴ്സ് കഴിച്ചാൽ നമുക്ക് ശരീരത്തിന് വേറെ പല പ്രയാസങ്ങളും ഉണ്ടാക്കും അത് ഭാവിയിൽ തുടർച്ചയായിട്ട് കഴിക്കുകയാണെങ്കിൽ. പൊതുവെ അവരെന്നെ അലോപ്പതി ഡോക്ടർമാർ കുറച്ച് ധാർമ്മിക ബോധമുള്ളവരൊന്നും റെക്കമെൻഡ് ചെയ്യില്ല, തൽക്കാലത്തിന് ആശ്വാസത്തിന് പറയുന്നത്. പക്ഷേ അക്യുപഞ്ചറിൽ നമ്മൾ 4-5 പ്രാവശ്യം അക്യുപഞ്ചർ ചെയ്യുമ്പോഴേക്ക് മൈഗ്രെയിൻ പൂർണ്ണമായിട്ട് മാറുന്നുണ്ട്. നമുക്കൊരുപാട് അനുഭവം ഉണ്ട് അങ്ങനത്തെ. അപ്പോൾ ഇതുപോലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് 5000 കൊല്ലം പഴക്കമുള്ള ചൈനയിലൊരു ചികിത്സാ രീതിയാണ്. ഇതിനെപ്പറ്റി പറയുന്നത്, ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു, അയാൾക്ക് തലവേദന ഉണ്ടായിരുന്നു, സ്ഥിരമായിട്ട് മാറാത്ത തലവേദന. അയാൾ യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ കാലും ഒരു മുറിവ് പറ്റി. ആ കുറച്ച് കഴിഞ്ഞ് മുറിവൊക്കെ ഉണങ്ങിയപ്പോൾ ഇയാളെ തലവേദനയും പോയി. അപ്പോൾ ഈ മുറിവും തലവേദനയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ഇയാൾക്ക് തോന്നി. അങ്ങനെയാണ് ഈ ചികിത്സാ രീതി തുടങ്ങിയതെന്നാണ് ഒരു വ്യാഖ്യാനം. പിന്നെ അന്നത്തെ അവിടുത്തെ ചൈനീസ് ചക്രവർത്തി ഇങ്ങനെയുള്ള ചികിത്സാ രീതിയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അദ്ദേഹം തന്നെ ഒരു ബുക്ക് എഴുതി അതിനെ പറ്റിയിട്ട്. അങ്ങനെ ചൈനയിൽ വളരെ പുരാതനമായ ഇങ്ങനത്തെ പുസ്തകങ്ങളുണ്ട്. ഇതിൻ്റെ വകഭേദങ്ങൾ കൊറിയയിലുണ്ട്, ജാപ്പാനിലുണ്ട്, ഇന്ത്യയിൽ ഇന്ത്യൻ അക്യുപഞ്ചർ എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുണ്ട്. ഡോക്ടർ ഫസൽ റഹ്മാൻ എന്ന് പറഞ്ഞൊരാൾ തമിഴ്നാട്ടിലുള്ള ഒരാളാണ്, അയാൾ ഡെവലപ്പ് ചെയ്തതാണ് ഇന്ത്യൻ അക്യുപഞ്ചർ എന്ന് പറഞ്ഞിട്ടൊരാൾ.
ഏതായാലും ഇത് ഫലപ്രദമാണ്. ഇപ്പോൾ നമ്മൾ വളരെ ക്രോണിക്കായിട്ട് വളരെ പ്രയാസമുള്ള കുറേ കാലം പഴക്കമുള്ള രോഗമാണെന്നൊക്കെ വിചാരിക്കുന്നത് തന്നെ പലതും അക്യുപഞ്ചറിലൂടെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്നുണ്ട്, ചികിത്സ ഫലം കിട്ടുന്നുണ്ട്. ഓപ്പറേഷൻ ഇല്ലാതെ, ഒരുപാട് മരുന്ന് കഴിക്കാതെ, ആൾക്കാർക്ക് വലിയ പ്രയാസങ്ങളില്ലാതെ തന്നെ അവരുടെ സൂക്കേടുകൾ മാറ്റുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ക്യാൻസറിനടക്കം നമ്മളെ അക്യുപഞ്ചർ കൊണ്ട് നല്ല ഫലം കിട്ടുന്നതായിട്ട് ഡോക്ടർ ഷാജി നമ്മളെ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം അതിലൊരു സ്പെഷ്യലിസ്റ്റാണ്, അദ്ദേഹം അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്, വളരെ വിജയപ്രദമായിട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ സമൂഹം ബോധവാന്മാരാകേണ്ടതുണ്ട്, ഒരു അത്യാവശ്യ കാര്യമാണെന്നാണ് മനസ്സിലായിരുന്നു. കാരണം നമ്മൾ ആൾക്കാർ കണ്ടമാനം മരുന്ന് കഴിച്ചിട്ട്, ഇപ്പം ഞാനൊരിക്കൽ ബോംബെയിൽ ഒരു മരുന്ന് കമ്പനിയിൽ പോയപ്പോൾ എൻ്റെ മാനേജറോട് സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് ആ കമ്പനിയുടെ മരുന്നുകൾ അധികം ചിലവഴിക്കുന്നത് മലപ്പുറം ജില്ലയിലാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ വേറെ എവിടെയെങ്കിലും അത് വിൽക്കുന്നുണ്ടോ ചോദിച്ചു. അപ്പോൾ അത് പറഞ്ഞു, വേറെ എവിടെയും വിൽക്കുന്നില്ല, മലപ്പുറം ജില്ലയിൽ മാത്രമേ വിൽക്കുന്നുള്ളൂ. മലപ്പുറം ജില്ലയിൽ വിറ്റാൽ തന്നെ അവർക്ക് ഇഷ്ടം പോലെ പണം കിട്ടുന്നുണ്ട് എന്നുള്ള അർത്ഥം. പിന്നെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഇസ്ലാം ഹിസ്റ്ററി പഠിച്ച കുട്ടിയാണ്, പ്ലസ് ടുവിന് പ്രീ ഡിഗ്രിക്ക്. അപ്പോൾ അവന് ഒരു മെഡിക്കൽ റെപ്പായി മാറി, മെഡിക്കൽ റെപ്പായി മാറി അധികം ഒന്നോ രണ്ടോ വർഷമായപ്പോഴേക്കും ഞാൻ നല്ലൊരു വീടുണ്ടാക്കി, വീടിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന്, അപ്പോൾ ഞാനിങ്ങനെ അവനോട് രഹസ്യമായിട്ട് ചോദിച്ചു, ഇത്ര പെട്ടെന്ന് എനിക്കിങ്ങനെ വീടുണ്ടാക്കാൻ പണമൊക്കെ കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ മരുന്ന് കമ്പനി തന്നതാണ്, ഉണ്ടാക്കി തന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ആ മരുന്ന് മലപ്പുറം ജില്ലയിൽ അവൻ വിൽക്കുന്നുണ്ട് എന്ന് തന്നെ അർത്ഥം. എൻ്റെ ഒരു അനുഭവമുണ്ട്, എൻ്റെ ഭാര്യ ഹബീബയുടെ അമ്മാമൻ ഡോക്ടർ ഉമർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഡോക്ടർ ഫൈസൽ, അദ്ദേഹത്തിൻ്റെ അമ്മാമൻ്റെ മകൻ ഡോക്ടർ ഫൈസൽ, അദ്ദേഹം തിരൂര് നഴ്സിംഗ് ഹോമിൽ MBBS കഴിഞ്ഞ ഉടനെ അധ്യാപകൻ ഐ മീൻ ഡോക്ടറായി ചാർജ് എടുത്തു. ആ പിറ്റേ ദിവസം അവരുടെ വീട്ടിലേക്ക് ഒരാൾ ഒരു ഫ്രിഡ്ജ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫൈസൽ പറഞ്ഞ വഴിതെറ്റി വന്നായിരിക്കും എന്നുള്ള നിലക്ക്, ഞാൻ ഫ്രിഡ്ജൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾ വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് മാറി വരികയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പിന്നിലൊരാൾ ഒരു ഡയറി ഒക്കെ പിടിച്ച ഒരാൾ പാൻറ്റൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, അല്ല സാറേ, അത് നിങ്ങളുടെ വീട്ടിലുള്ള തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ വന്നിട്ട് അയാൾ വന്നിട്ട് പറഞ്ഞു, സാർ ഇപ്പോൾ പുതിയ വീടെടുത്തു എന്ന് കേട്ടു, ഇവിടെ ഡോക്ടർ ആസ്പത്രിയിൽ ചാർജ് എടുത്തു എന്ന് കേട്ടു, അപ്പോൾ സാറിനൊരു ഫ്രിഡ്ജ് ആവശ്യമായിരിക്കുമല്ലോ എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെയാണ് മെഡിക്കൽ റെപ്പുകളും മെഡിക്കൽ കമ്പനികളും ഇങ്ങനെ മാർക്കറ്റ് ചെയ്യാണ് ചെയ്യുന്നത് മരുന്നുകൾ ആവശ്യമുള്ളത്. ഇപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളുണ്ടല്ലോ പല ഡോക്ടർമാർ, അവരോട് ഞാൻ ചോദിക്കും, എന്തിനാണ് ഇനി അനാവശ്യമായിട്ട് ഇങ്ങനെ മരുന്ന് എഴുതുന്നത്? അപ്പോൾ അവർ പറയുന്ന രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, രോഗികൾക്കൊരു തൃപ്തി വരണമെങ്കിൽ കുറേ മരുന്ന് എഴുതി കൊടുക്കണം. പിന്നെ കോഴിക്കോട് മിംസിലുള്ള അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞിട്ട് MD ഡോക്ടറുണ്ട്, വളരെ പോപ്പുലറായിട്ട് ഡോക്ടറാണ്. അദ്ദേഹം ഒരിക്കൽ എൻ്റെ കൂടെ പറഞ്ഞു, എൻ്റെ അടുത്ത് വരുന്ന രോഗികളെ 80% മരുന്ന് കൊടുക്കേണ്ടതാണ്, പക്ഷേ എനിക്ക് മരുന്ന് കൊടുക്കാനേ അറിയുള്ളൂ, അതുകൊണ്ട് ഞാൻ ആൾക്കാർക്ക് മരുന്ന് എഴുതി കൊടുക്കും. ഇങ്ങനെയൊക്കെ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം എന്നുള്ള നിലയ്ക്ക് ഇത്തരം ചികിത്സ, അക്യുപഞ്ചർ പോലുള്ള ചികിത്സാ രീതികളെ പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഗവൺമെൻറ്റും സമൂഹവും അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഏറ്റവും ചുരുങ്ങിയത് വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നാട്ടിലെന്ത് സിസ്റ്റം, ഗവൺമെൻറ് എന്ത് സിസ്റ്റം എന്നല്ല നമ്മൾ നോക്കട്ടെ, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ എന്തൊക്കെ മാർഗം എന്ന് നമ്മൾ അന്വേഷിക്കുക. അക്യുപഞ്ചർ അല്ലെങ്കിൽ വേറെ ഒന്ന്, നമ്മളിതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത്യാവശ്യം എല്ലാ ചികിത്സാ രീതികളെക്കുറിച്ചും ഒരു വിവരം ഉണ്ടാകുന്നത് നമുക്ക് നല്ലതാണ്. എനിക്ക് എന്തോ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എല്ലാ ചികിത്സാ രീതിയെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള അവസരം കിട്ടി. ഞാൻ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ MA ഹിസ്റ്ററിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ റൂമിലെ എൻ്റെ റൂംമേറ്റ് ഡോക്ടർ കാജ ഹുസൈൻ എന്ന് പറഞ്ഞൊരു ആന്ധ്രക്കാരനായിരുന്നു. അവിടെ അലിഗറിലന്ന് MBBSകാർക്ക് വേറെ ഹോസ്റ്റലൊന്നുമില്ല, എഞ്ചിനീയർ കോളേജിനും വേറെ ഹോസ്റ്റലില്ല, എല്ലാം മിക്സ് ചെയ്തിട്ടാണ്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ആളും ഉണ്ടാവും, MAക്ക് പഠിക്കുന്ന ആളും ഉണ്ടാവും, MBBSനൊക്കെ റൂമിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇവൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടും എൻ്റെ റൂംമേറ്റും ആയതുകൊണ്ട് ഞാൻ MBBS പുസ്തകങ്ങളൊക്കെ ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് കുറേ വായിച്ച് മനസ്സിലാക്കി. പിന്നെ ഒരു മകൾ MBBS കഴിഞ്ഞാണ്, ഇപ്പോൾ കുറ്റിപ്പുറം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അലോപ്പതിയായിട്ട് കുറേ പരിചയമായി. പിന്നെ എൻ്റെ ഒരു മകൾ ആയുർവേദ ഡോക്ടറാണ്,
ദുബായിലുണ്ട് ഡോക്ടർ ഷമീമ. അവൾ ഏഷ്യ റേഡിയോ ഏഷ്യയിൽ സ്ഥിരമായിട്ട് അവൾ ഭാഷണം നടത്താറുണ്ട്. അവൾ എം സി എ നാസറിൻ്റെ ഭാര്യയാണ്, മീഡിയ വണ്ണിലുള്ള. അപ്പോൾ ആയുർവേദത്തിനെ കുറിച്ച് അങ്ങനെ പരിചയമായി. പിന്നെ എൻ്റെ ഒരു അനുജൻ എളപ്പൻ്റെ മോനാണ് ഡോക്ടർ ഇക്ബാൽ, തൃശ്ശൂർ ആയുർവേദ കോളേജിലെ പ്രൊഫസറാണ്, പി എച്ച് ഡി ഉള്ളതാണ് ആയുർവേദത്തിൽ. അപ്പോൾ അങ്ങനെ കുറേ ആയുർവേദമൊക്കെ ആയിട്ട് പരിചയം. പിന്നെ എൻ്റെ കുടുംബ ഫാമിലിയിലും കുറേ നേരത്തെ കുറച്ച് ആയുർവേദ ഗ്രന്ഥം, എൻ്റെ വീട്ടിൽ കുറേ ആയുർവേദ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നടപ്പി മലയാളത്തിലുള്ളതും ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വായിച്ചിട്ട് അങ്ങനെ അതിനെക്കുറിച്ചൊരു പരിചയമുണ്ട്. പിന്നെ രണ്ട് മക്കൾ ഹോമിയോ ഇല്ലേ ഡിഗ്രി എടുത്ത പെൺകുട്ടികളാണ്. അപ്പോൾ അവരൊക്കെ പോയിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇങ്ങനെ മിക്കവാറും പ്രകൃതിൻ്റെ വൈഫ്, പ്രകൃതിൻ്റെ ഒരാളാണ് വൈഫിൻ്റെ ആങ്ങള ബഷീർ, മലപ്പുറം ഡി ഡി ആയിരുന്ന ബഷീർ, പ്രകൃതിൻ്റെ ആളാണ്. അപ്പോൾ ഇങ്ങനെ പ്രകൃതി ക്ലാസ്സുകളും പ്രകൃതി കൃഷി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധം. ഞാൻ മലപ്പുറം ജില്ലയിലെ ഡിസ്ട്രിക്ട് പ്രകൃതി കൃഷിൻ്റെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നു. എന്നിട്ട് ഞാൻ കുറേ ശ്രമിച്ചിട്ടാണ്, സാധാരണ രാസവളങ്ങൾക്കാണ് ഗവൺമെൻറ് ഗ്രാൻറ്റ് കൊടുത്തിരുന്നുള്ളൂ, ചാണകത്തിനോ ആട്ടുംകാട്ടത്തിനോ അങ്ങനത്തേനൊന്നും കൊടുത്തിരുന്നില്ല. അപ്പോൾ അത് ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് അതിനും കൂടി കൊടുക്കുന്ന, സബ്സിഡി കൊടുക്കുന്ന ഒരു രൂപമുണ്ടാക്കി, അതിനൊക്കെ പങ്കെടുത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഈ വിവിധ ചികിത്സാ രീതികളെക്കുറിച്ച് പഠിക്കാൻ എനിക്കൊരു താല്പര്യം തോന്നി. അങ്ങനെ പഠിച്ചു പഠിച്ചിട്ടാണ് ഈ ചൈനീസ് ചികിത്സാ രീതിയിലെത്തി. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഏറ്റവും ഫലപ്രദമാണ്, എളുപ്പമുള്ളതുമാണ്. ആകെ ഒരു സൂചി, ഡോക്ടറെ കയ്യിൽ കുറച്ച് പോക്കറ്റിൽ ഒരു സൂചി ഉണ്ടാവും, അതേ വേണ്ടുള്ളൂ. വേറെ ഇൻവെസ്റ്റ്മെൻ്റ്, ലാബ് വേണ്ട, അതുപോലെ പരീക്ഷണങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. അതൊക്കെ നമ്മളെ ബോഡി തന്നെയാണ് നമ്മളവിടെ ഏറ്റവും നല്ല ലാബ് എന്നുള്ള. നമ്മൾ ബോഡിയുടെ ആവശ്യങ്ങൾ ബോഡി നമുക്ക് പറഞ്ഞു തരും, ബോഡിയുടെ ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കണം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബോഡി നമ്മളോട് പറയുകയാണ് ഭക്ഷണം തീർന്നിരിക്കുന്നു, ഉടനെ ഭക്ഷണം വേണം. അല്ലെങ്കിൽ ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ വെള്ളം പോരാ, അതുകൊണ്ട് വെള്ളം വേണമെന്ന് ബോഡി പറയുകയാണ്. ഇതേപോലെ നമുക്ക് പനി വന്നാൽ ഇപ്പോൾ തൽക്കാലം കിടക്കണം, ക്ഷീണമാണ്, വിശ്രമിക്കണം എന്നുള്ളത് ബോഡി പറയുകയാണ് നമ്മളോട്, വിശ്രമിക്കണമെന്ന്. ഇപ്പോൾ കഞ്ഞി കുടിക്കേണ്ട, ഭക്ഷണത്തിൻ്റെ താല്പര്യം തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബോഡി നമ്മളെ പറയാൻ മനസ്സിലാക്കുകയാണ്. കാരണം ബോഡി എപ്പോൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ രോഗാവസ്ഥയിൽ നിന്ന് നമ്മളെ മെച്ചപ്പെടുത്താനാണ്, രക്ഷപ്പെടുത്താനാണ്. ആ സമയത്ത് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഫുഡിനെ ദഹിപ്പിക്കുക എന്നുള്ള പണിയും കൂടി ആകുമ്പോൾ രണ്ട് പണിയാവും. അപ്പോൾ രണ്ട് പണിയും ശരിക്കും നടക്കാതാവും. അതുകൊണ്ട് ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ബോഡി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബോഡിയുടെ ലാംഗ്വേജാണ് മനസ്സിലാക്കേണ്ടത്. അത് കുറച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് ബോഡിക്ക്, നമ്മുടെ ബോഡിയുടെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാകും. ആ ബോഡിയിൽ കാര്യമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സ് എന്താ വെച്ചാൽ, നമ്മളുടെ ശരീരത്തിന് വേണ്ട എനർജി വേണം, അതേപോലെ ശരീരത്തിന് റീബിൽഡ് ചെയ്യാനുള്ള മെറ്റീരിയൽസും അതിൻ്റെ പ്രവർത്തനങ്ങളും വേണം. അതിനാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഫുഡ് കഴിക്കുമ്പോൾ അത് നമ്മളെ ബോഡി സ്വാംശീകരിക്കുകയാണ്, എന്നിട്ട് ആ ഫുഡ് നമ്മുടെ ഓരോ സെല്ലിലും എത്തിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട എനർജി സപ്ലൈ ചെയ്യാണ്, റിപ്പയറിനുള്ള സാധനങ്ങളും സപ്ലൈ ചെയ്യാണ്, ബാക്കി വരുന്ന വേസ്റ്റ് പുറത്ത് കളയാണ്. ഓരോ സെല്ലിലും വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്, ബോഡിയിൽ മൊത്തം വേസ്റ്റ് ഉണ്ടാകുന്നത്. വേസ്റ്റാണ് മലവും മൂത്രമൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഈ മലവും മൂത്രമൊക്കെ ആയിട്ട് പോകുന്ന വേസ്റ്റ് മുഴുവൻ പോകാതിരുന്നാൽ നമ്മളെ ബോഡി കണ്ടാമിനേറ്റഡ് ആവും. ബോഡിയുടെ ഉള്ളിൽ പുറത്ത് മലിനീകരണം നടക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലും മലിനീകരണം നടക്കും. അപ്പോൾ ഈ മാലിന്യങ്ങൾ അവിടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് വേദന അല്ലെങ്കിൽ നീര് അല്ലെങ്കിൽ അസുഖങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ചൈനീസ് കൺസെപ്റ്റ്. അപ്പോൾ ആ അശുദ്ധി നീക്കാനുള്ള പ്രോസസ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. അശുദ്ധി നീക്കാനുള്ള പ്രോസസ്സ് ഒന്ന് മൂത്രം മലം അതൊക്കെ നന്നായിട്ട് പോവുക, അതിൻ്റെ രീതിയിൽ പോവുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അക്യുപഞ്ചറുമായിട്ട് തന്നെ ബന്ധപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് പിന്നെ കപ്പിംഗ് എന്ന് പറഞ്ഞത്. കപ്പിംഗ് എന്ന് പറഞ്ഞാൽ കൊമ്പ് വെക്കുക എന്നുള്ള പേരിലാണ് നമ്മളെ മുസ്ലിങ്ങളുടെ ഇടയിൽ അത് അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച ഒരു രീതിയാണ്. ഒരുപാട് 10-60 ഹദീസുകളുണ്ട് ഇതിനെ പറ്റിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയ സമയത്ത് മലക്കുകൾ നബീനെ ഉപദേശിച്ചു കൊടുത്താണെന്ന് പറയുന്നുണ്ട്. നബിയുടെ ഉമ്മത്തികളോട്, ഉമ്മത്ത് സമുദായത്തിനോട് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കണം, അവർക്കിത് പഠിപ്പിച്ചു കൊടുക്കണം എന്നൊക്കെ മലക്കുകൾ പറഞ്ഞു എന്നൊക്കെ ഹദീസുകളുണ്ട്. പിന്നെ എന്നെ ഏത് ദിവസങ്ങളിലാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് സുന്നത്ത് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ട്, കുറേ ഹദീസുകളുണ്ട് ഇതിനെപ്പറ്റി. അത് വളരെ ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ്. ഇത് ചൈനയിൽ അക്യുപഞ്ചറിൻ്റെ കൂട്ടത്തിലുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഉദാഹരണം സോറിയാസസ്, അവിടെ ഇവിടെ ചൊറി, ചുമത്ത്, കാലിലൊക്കെ നല്ല കറുത്ത് നിറം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള വരുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഒരു സ്ത്രീ വന്നു, അത് എന്നെ ഇരിക്കാനും ഉറങ്ങാനും ഒന്നും കഴിയില്ല, മേല് മുഴുവൻ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുക, എപ്പോഴും ഉറങ്ങാനൊന്നും കഴിയുന്നില്ല. അപ്പോൾ ഭയങ്കര പ്രയാസത്തില്ല, എന്ത് ചെയ്തിട്ടും മാറുന്നില്ല. കുറേ അലോപ്പതിയൊക്കെ ചെയ്ത് കുറവാൻമെൻറ്റ് ചെയ്ത് കുറേ ആയുർവേദം ചെയ്ത് ഒന്നും മാറുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ കപ്പിങ് ചെയ്തപ്പോൾ അത് അന്ന് ചെയ്ത് അന്ന് തന്നെ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞു.
പിന്നെ എല്ലാ ദിവസവും സുഖമായിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ, ചെറിയ അതിനുള്ള ഉപകരണങ്ങളില്ല, പണ്ട് കൊമ്പായിരുന്നു, പോത്തിൻ്റെയൊക്കെ കൊമ്പ്, അതിൽ ഉൾപ്പോകുമ്പോൾ ഉള്ളിൽ ഓട്ടയാണ് ഉള്ളത്, അത് ചെത്തിയിട്ട് വെച്ചിട്ട് അതിൻ്റെ തലപ്പത്ത് കൂർത്ത ഭാഗം ചെത്തിയാൽ ചെറിയ അവിടെ ചെറിയ ഓട്ടയും താഴത്ത് വലിയ ഓട്ടയാവും. ഈ വലിയ ഓട്ട വെച്ചിട്ട് കൊമ്പിൻ്റെ മറ്റേ ഭാഗത്ത് കൂടി സക്ക് ചെയ്തിട്ട് വലിച്ചെടുക്കുകയാണ് എയർ. അപ്പോൾ അവിടെ വാക്വം ഉണ്ടാവും, ആ വാക്വം ഉണ്ടായിട്ട് ഈ ഇറച്ചിങ്ങനെ പൊന്തി നിൽക്കും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ രക്തം ഇങ്ങനെ ഓടുമ്പോൾ രക്തക്കൊല്ല അവിടെ ഒന്ന് പൊന്തിയിട്ട് പിന്നെ താഴ്ന്നിട്ടാണ് പോവുക. അങ്ങനെ താഴ്ന്നു പോകുക, ഈ പൊന്തി നിൽക്കുന്ന സ്ഥലത്ത് നമ്മളെ ചീത്ത രക്തം കലക്ട് ചെയ്യപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ചെറിയ ബ്ലേഡ് കൊണ്ട് ചെറിയ സ്ക്രാച്ച് ഉണ്ടാക്കി, ആ കപ്പെടുത്തതിൻ്റെ ശേഷം സ്ക്രാച്ച് ഉണ്ടാക്കി രണ്ടാമത് വെച്ചിട്ട് വീണ്ടും സക്ക് ചെയ്യുക. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ബ്ലഡ് ഇങ്ങനെ അവിടെ കലക്ട് ചെയ്യും. കളക്ട് ചെയ്തിട്ട് ഒരു അരുവ കഷ്ണം മോരെ കട്ടിയായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് എടുത്തു കളഞ്ഞാൽ ഇയാൾക്ക് ഭയങ്കര റിലീഫായിട്ടാണ് കിട്ടുന്നത്. ചെറിയ മെൻ്റൽ പ്രോബ്ലംസ്, തലവേദന, കാലുവേദന, മുട്ടുവേദന ഇതുപോലുള്ളതിനൊക്കെ വളരെ ഫലപ്രദമാണ്. പിന്നെ വെരിക്കോസ് വെയിന്, ഇതിനൊക്കെ ഇങ്ങനത്തെ ചികിത്സാ രീതി വളരെ ഫലപ്രദം. ചൈനീസ് ചികിത്സേൻ്റെ ഒരു ഭാഗമാണ്, അക്യുപഞ്ചറിൻ്റെ ഒരു ഭാഗം തന്നെയാണിത്. അത് പിന്നെ നബിസല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുണ്ട്, നിങ്ങൾ ചൈനയിൽ പോയിട്ടുണ്ടെങ്കിൽ വിദ്യ നേടുക എന്നൊരു ഹദീസുണ്ട്. പലപ്പോഴും പല അക്യുപഞ്ചറിസ്റ്റും പറയാറുണ്ട്, ചിലപ്പോൾ ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറയാറുണ്ട്. ഏതായാലും വളരെ ഫലപ്രദമായ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണിത്. ഒരുപാട് ലാബ് ടെസ്റ്റുകൾ അങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പോൾ പ്രമേഹമൊക്കെ അലോപ്പതിയിൽ ഒരു എന്നും മരിക്കുന്നവരെയുള്ള ഒരു രോഗമായിട്ടാണ് കാണുന്നത്. പക്ഷെ അക്യുപഞ്ചറിൽ അങ്ങനെ ഒരു വലിയ രോഗമായിട്ടല്ല അത് കാണുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കപ്പെടാത്ത പഞ്ചസാര വേസ്റ്റായിട്ട് പുറത്ത് പോകുന്നുള്ളൂ. അപ്പോൾ വേസ്റ്റ് നോക്കിയിട്ട് ഒരാളുടെ ആരോഗ്യത്തെ നിശ്ചയിക്കാൻ പറ്റില്ല എന്നാണ് അക്യുപഞ്ചറിസ്റ്റുകളുടെ ഒരു വാദം. ഹെൽത്ത്, ബോഡിനെ ഹെൽത്തിയാക്കി മാറ്റുക എന്നുള്ളത്. അപ്പോൾ ബോഡി നോർമലാവും എല്ലാ കാര്യത്തിലും. എല്ലാ അസുഖങ്ങളെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ഇങ്ങനെ തന്നെയാണ്. ഒരാൾ സ്ഥിരമായ ഒരു രോഗി എന്നുള്ള കൺസെപ്റ്റല്ല, രോഗമില്ലാത്ത അവസ്ഥയാണ് ശരിക്കുള്ളത്. രോഗം എന്തെങ്കിലും കാരണം കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ആ കാരണം നീക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഫുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ജീവിതശൈലി അതിലൊക്കെ മാറ്റം വരുത്തിക്കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ട് മാറും ആൾ, ആണും പെണ്ണും കുട്ടിയൊക്കെ മാറും. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കൺസെപ്റ്റാണ് അക്യുപഞ്ചർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ തന്നെ ഒരു മരുന്നില്ലാത്ത ഒരു രോഗമില്ല, അതേപോലത്തെ കൺസെപ്റ്റാണ് അക്യുപഞ്ചറിനുള്ളത്. ചികിത്സ എല്ലാ അസുഖങ്ങൾക്കും അക്യുപഞ്ചറിലൂടെ ചികിത്സ ഉണ്ട്, മാറ്റാൻ പറ്റും. ഈ ചികിത്സ രോഗം വരുന്നിട്ട് മാത്രമല്ല, അതിന് മുമ്പ് നമ്മൾ ഒരു പ്രിവെൻറ്റീവ് മെഷർ എന്നുള്ള നിലക്കും നമുക്കിത് ചെയ്യാവുന്നതാണ്. നമ്മളെ ബോഡീനെ, ഇപ്പോൾ നമ്മളെ ബോഡിയിൽ എനർജി ചാനൽ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എനർജി ഉണ്ടെന്നുള്ളത് എല്ലാ ജോഗത്തിലും മൊത്തത്തിൽ തന്നെ എനർജിയാണ് ബേസ് ആയിട്ടുള്ളത്. ബോഡിയിലേക്കും എനർജിയാണുള്ളത്. അപ്പോൾ 25 വോൾട്ട് ബൾബ് കത്താനുള്ള എനർജി നമ്മളെ ബോഡി ഉപയോഗിക്കുന്നുണ്ട്, ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണിന്ന് കാണുന്ന ഇവിടെയാണെങ്കിലും യഥാർത്ഥത്തിൽ കാണുന്ന ഭാഗം തലച്ചോറിൻ്റെ പിന്നിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ വയറ് കൊടുക്കുന്ന പോലെ ഞരമ്പുകളിലൂടെ തലച്ചോറിൻ്റെ ബാക്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണിനൊരു കുഴപ്പമില്ലെങ്കിലും ആ വയറുകളിലേക്ക് അല്ലെങ്കിൽ ആ ഞരമ്പിന് കുഴപ്പം വന്നാലും നമ്മൾ കാണില്ല. അപ്പോൾ ഇതേപോലെ നമ്മുടെ ബോഡിയിലെ എല്ലാ സംഗതി എനർജി ഇലക്ട്രോ കെമിക്കൽ വേവ്സ് ആയിട്ടാണ് കണ്ണെന്ന് തലച്ചോറിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാം ഒരു എനർജികൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പക്ഷേ നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രവും മറ്റുള്ളൊന്നും എനർജിക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണുന്നില്ല. ഈ ചൈനീസ് ചികിത്സ രീതിയിൽ അല്ലെങ്കിൽ അക്യുപഞ്ചറിൻ്റെ ഒരു പ്രധാന സംഭവം ഈ എനർജി ചാനലുകൾ കറക്റ്റ്. അപ്പോൾ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ടി വി ശരിക്ക് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ശരിക്ക് വർക്ക് ചെയ്യുന്നില്ല, ബൾബ് ശരിക്ക് കത്തുന്നില്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുക? വയറ് പരിശോധിക്കുക. അപ്പോൾ മെയിൻ സ്വിച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്താൽ ഇതൊക്കെ ശരിയാവും. അതേപോലെ നമ്മളെ ബോഡിയിലെ എനർജി സോഴ്സും അതിൻ്റെ ചാനലുകളും അതിന് പോകുന്ന വഴികളും ഇപ്പോൾ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കി കൊടുത്താൽ ബോഡി നന്നായിട്ട് വർക്ക് ചെയ്യും എന്നാണ് ഈ ചൈനീസ് അക്യുപഞ്ചറിൻ്റെ ഒരു ഏകദേശ രൂപം. അപ്പോൾ ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ഇതുണ്ട്. നമ്മളിപ്പോൾ ടെൻഷൻ വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ചെറിയ വിരലിൻ്റെ താഴെ ഇവിടെ ഒരു ചെറിയ എല്ലുണ്ടാവും, അതിൻ്റെ ചൂടെ ഒരു കുഴി ഉണ്ടാവും. ഇവിടെ 5 മിനിറ്റ് അമർത്തി പിടിച്ചാൽ ടെൻഷൻ, പ്രഷർ ഉണ്ടെങ്കിലും അമർത്തി പിടിച്ചാൽ പ്രഷർ പോവും. ഇപ്പോൾ ഇതുപോലെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട. നമ്മുടെ ശരീരത്തിനെ പറ്റി നമ്മൾ പഠിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ അമേരിക്കൻ്റെ ഹിസ്റ്ററി പഠിക്കും, ഇന്ത്യൻ്റെ ഹിസ്റ്ററി പഠിക്കും, എക്കണോമിക്സ് പഠിക്കും, പിന്നെ ബയോളജി പഠിക്കും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. പക്ഷേ നമ്മുടെ ബോഡീനെക്കുറിച്ചും നമ്മുടെ ബോഡി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും നമ്മളെ മൈൻഡ് എങ്ങനെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊന്നും കാര്യമായിട്ട് നമ്മൾ ആരും പഠിക്കുന്നില്ല. നമ്മൾ കോളേജിലും സ്കൂളിലും പഠിപ്പിക്കപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഇത് കേൾക്കുന്ന നിങ്ങളെങ്കിലും
നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി, നിങ്ങളുടെയും കുടുംബത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഇത്തരം ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യ രഹസ്യം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പിന്നെ ധാരാളം പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ ധാരാളമുണ്ട്, മലയാളത്തിലുണ്ട്, നെറ്റിലൊക്കെ കിട്ടും. ഇനി ഞാൻ മൈക്ക് ഡോക്ടർ ഷുഹൈബിന് കൈമാറുകയാണ്.